ടൈം അറ്റൻഡൻസ് ആക്സസ് കൺട്രോൾ മെഷീനുകളിൽ വലിയൊരു റെവല്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ സമയങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ സിഗ്നേച്ചർ ആയിരുന്നു, ദെൻ അതിനുശേഷം നമ്മുടെ ഐ ഡി കാർഡ് വഴിയൊക്കെയാണ് ആ ഓഫീസിലേക്ക് ആക്സസ് ചെയ്തിരുന്നത്. ദെൻ അതിനുശേഷം വലിയൊരു റെവല്യൂഷൻ വന്നു, ഫിംഗർ പ്രിന്റ് വഴി നമുക്ക് ആക്സസ് ചെയ്യാം, ദെൻ ഇപ്പോൾ ഫേസ് വഴി നമുക്ക് ആക്സസ് ചെയ്യാം, ദെൻ നമ്മുടെ കൈവെള്ള ഉപയോഗിച്ച് വരെ നമുക്ക് ചില ഓഫീസുകളിലേക്ക് ആക്സസ് ചെയ്യാം, പിന്നെ നമ്മുടെ കൈയിൻ്റെ നരമ്പ് ഉപയോഗിച്ച് വരെയൊക്കെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. സെഡ് കെ ടെക്കോയ്ക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. അതിന്റെ പ്രത്യേകതകളും നമ്മുടെ ഓഫീസുകളിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ ബിസിനസ്സിനെ ഈസി ആക്കാം എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്ന സുഹൃത്താണെന്നുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലും നിങ്ങളുടെ ഇമെയിലും ലഭിക്കുന്നതാണ്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ടൈം അറ്റൻഡൻസ് ആൻഡ് ആക്സസ് കൺട്രോൾ മെഷീനുകളിൽ വലിയൊരു റെവല്യൂഷനാണ് വന്നിരിക്കുന്നത്. ഇസഡ് കെ ടെക്കോയ്ക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. എൻ്റെ കൂടെ ഇന്നുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് അനീഷാണ്. അനീഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുക്ക് മുമ്പ് ചെയ്ത പോസ് മെഷീൻ അനീഷ് തന്നെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇന്നും നമുക്ക് ടൈം അറ്റൻഡൻസ് ആൻഡ് ആക്സസ് കൺട്രോൾ മെഷീനുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അനീഷ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അനീഷെ, വളരെ സന്തോഷം വീണ്ടും നമ്മളുടെ ചാനലിലൂടെ താങ്കളെ പരിചയപ്പെടുത്താൻ സാധിച്ചത്. ഓക്കെ, എന്തായാലും ഇസഡ് കെ ടെക്കോയ്ക്ക് ടൈം ആക്സസ് അതുപോലെ തന്നെ അറ്റൻഡൻസ് മെഷീനുകൾ ഒരുപാടുണ്ട്. എങ്ങനെയാണ് ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടത്? ഇസഡ് കെക്ക് ബയോമെട്രിക് എനേബിൾഡ് ആയ ടൈം അറ്റൻഡൻസ് ആൻഡ് ആക്സസ് കൺട്രോൾ ഒരുപാട് ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മോഡലാണ് U-Face 202 എന്ന് പറയുന്നത്. അതെ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഫിംഗർ പ്രിൻ്റ് എനേബിൾഡ് ആണ്, അതുപോലെ തന്നെ ഫേസ് എനേബിൾഡ് ആണ്, പിന്നെ RFID കാർഡ്, മൈഫെയർ കാർഡ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും, പ്ലസ് യൂസർ നെയിം പാസ്വേഡ് സാധാരണ പോലെ. ഇതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഇത് നൈറ്റിലും ഇത് ഫേസ് ഡിറ്റക്ഷൻ വളരെ ഈസി ആയിട്ട് സാധ്യമാണ്. നൈറ്റിൽ ഒരാൾ വന്ന് ഇരുട്ടത്ത് നിന്നാലും ഫേസ് ഡിറ്റക്ട് ചെയ്ത് ഓപ്പൺ ഉപയോഗിക്കാമെന്ന് അർത്ഥം അല്ലേ? ഓക്കെ, ഗുഡ്. ഓക്കെ, ദെൻ അനീഷ, നോർമൽ കേസിൽ എൻ്റെ ഒരു ഓഫീസിൽ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ആകുന്നത്? ഓഫീസിൽ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഓഫീസിന്റെ ഡോറിലാണ് ഞാനിത് ഫിക്സ് ചെയ്യുന്നത്, അങ്ങനെയാണെന്നുള്ള ഈ ഒരു ടൈം അറ്റൻഡൻസ് ആൻഡ് ആക്സസ് കൺട്രോൾ മെഷീൻ എങ്ങനെ എനിക്ക് വർക്ക്ഔട്ട് ആവും? ഇത് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഡോറിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ടിലോ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എംപ്ലോയീസ് അല്ലെ യൂസേഴ്സ് വരുമ്പോൾ നോർമലി വരുന്നതിനോടൊപ്പം തന്നെ ജസ്റ്റ് ഒരു ഫേസ് കാണിക്കുകയോ അല്ലെ ഫിംഗർ ഓതന്റിക്കേഷൻ വഴിയോ അവർക്ക് അവരുടെ ആക്സസ് വളരെ ഈസി ആയി കിട്ടും. ബൈ ഒരു മാഗ്നറ്റ് കണക്ട് ചെയ്ത ഒരു ഡോറ് വഴി വളരെ ഈസി ആയിട്ട് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതായത് അനീഷ് പറയുന്നത് നമ്മൾ ഡോറിൽ വന്ന് ജസ്റ്റ് ഫേസ് കാണിച്ചാൽ മാത്രം മതി, ഡോർ ഓപ്പൺ ആവും. ഡോർ ഓപ്പൺ ആവും. അത് അതിനോടൊപ്പം തന്നെ ഇതിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ ആവുകയും അതിന്റെ ഒരു കോപ്പി സെർവറിലേക്ക് ഇത് സെൻഡ് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ചെയ്യുകയും ചെയ്യും. അതിന് പുഷ് ഡേറ്റ ടെക്നോളജി എന്നാണ് പറയുന്നത്. ഈ ഡിവൈസിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ആയ പുഷ് ഡേറ്റയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു എംപ്ലോയി വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് അയാൾ ഓഫീസിലേക്ക് വന്നത്, അയാൾ എപ്പോഴാണ് ഓഫീസിൽ നിന്ന് പോകുന്നത്, അതെല്ലാം ഈ മെഷീൻ വഴി നമ്മുടെ സെർവറിലേക്ക് റെക്കോർഡ് ആവുകയും ചെയ്യും. മൾട്ടി ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു സ്ഥാപനം കൊച്ചിയിലാണ്, അടുത്ത സ്ഥാപനം ദുബായിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എനിക്കിത് വർക്ക്ഔട്ട് ആവുന്നത്? ഇത് പല ബ്രാഞ്ചുകളിലെ പല ഷോപ്പുകൾ, പല ഓഫീസുകൾ, പല കൺട്രീസുകൾ എവിടെയാണെങ്കിലും ഈ ഡിവൈസുകൾ സെറ്റ് ചെയ്താൽ മൾട്ടി ടൈം സോൺ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പല ടൈം സോണിലുള്ള ടൈം പഞ്ചുകളാണെങ്കിൽ പോലും അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻട്രലൈസ് സെർവറിലേക്ക് വരികയും അതിൽ നിന്ന് എല്ലാവിധ റിപ്പോർട്ട്സുകളും എടുക്കാനും അറ്റ് ദ സെയിം ടൈം പഞ്ച് ചെയ്യുന്ന സെയിം ടൈം തന്നെ ലോഗ്സുകൾ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ വിസിബിൾ ആവുകയും ചെയ്യും. ഇതിൻ്റെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ പേര് Lana Time 3.0 എന്നാണ്. സോഫ്റ്റ്വെയറിലേക്ക് വരുന്ന പരീക്ഷനോട് വേറൊരു കാര്യം പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അയാൾ വേറൊരു ബ്രാഞ്ചിൽ പോയി, ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ദുബായിലോ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നും ഇയാളുടെ ഫേസോ ഫിഗറോ കാണിച്ചാൽ മാത്രം മതി, അവിടെയും ഒരു ആക്സസ് ലഭിക്കും. ഇന്ന എംപ്ലോയി തിരുവനന്തപുരത്ത് വന്നിരുന്നു അല്ലെങ്കിൽ ഇന്ന ആള് ദുബായിൽ വന്നിരുന്നു എന്നുള്ള ആക്സസ് ആ ഒരു ആർക്കാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് അവർക്ക് ലഭിക്കും. അതെ അതെ, ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ഫേസ് ഫിംഗർ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് സിങ്ക് ചെയ്യും. ഒരു പർട്ടിക്കുലർ ഏരിയ ഏതൊക്കെ ഏരിയസ് ആണ് ഏതൊക്കെ ഡിവൈസിലേക്കാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ആവുകയും അതുവഴി ആ വ്യക്തി ഏത് ഷോപ്പിൽ അല്ലെ ഏത് ഓഫീസിലാണോ ചെല്ലുന്നത് അവിടുന്ന് അത് അറ്റ് ദ സെയിം ടൈം അത് റീഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുവഴി ആ വ്യക്തിയുടെ ലൊക്കേഷനും കറക്റ്റ് അറ്റൻഡൻസ് പഞ്ചും നമുക്ക് ഏത് സമയമാണെന്നൊക്കെ പറയാം കൃത്യമായിട്ട് അറിയാം. അനീഷ്, അത് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു വന്നതായിരുന്നു, ഒരു സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. നമുക്ക് ഈ അറ്റൻഡൻസ് മെഷീനുകൾ ഏതെങ്കിലും സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണോ? അതെ അതെ, നമ്മുടെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ Lana Time 3.0 എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. Lana Time 3.0. ഓക്കേ.
ഇതിൽ എല്ലാവിധ സർക്യൂട്ടൊക്കെ എല്ലാവിധ ഡിവൈസുകളും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ ഫേസ് ഈ ഒരു വേരിയന്റ് പ്രോഡക്റ്റ് മാത്രമല്ല, നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന എല്ലാ ഡിവൈസും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ എറണാകുളത്തുള്ള ബ്രാഞ്ചിൽ ഈ ഒരു ഡിവൈസ് ആണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരു ബ്രാഞ്ചിൽ വേറെ ഒരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ അതും ആ സോഫ്റ്റ്വെയർ എടുക്കും. ആ രണ്ട് സോഫ്റ്റ്വെയറും എടുക്കും. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള പുഷ് ഡാറ്റ ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സെൻട്രലൈസ്ഡ് സെർവറിലേക്ക് ഈ ഡിവൈസുകൾ സർക്കിയുടെ എല്ലാ ഡിവൈസുകളും ഓട്ടോമാറ്റിക് ആയിട്ട് സെൻഡ് ചെയ്യും. അതുവഴി ഡാറ്റ കിട്ടുകയും ചെയ്യും. അതിന് എൻട്രൻസ് കൺട്രോൾ ആയിക്കോട്ടെ, ആക്സസ് കൺട്രോൾ ഡിവൈസ് ആയിക്കോട്ടെ, ഈ സാധാരണ ഐഫേസോ ഫിംഗർ പ്രിന്റ് എനേബിൾഡ് ഡിവൈസുകളോ എല്ലാ ഡിവൈസും ഒരുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനിഷ് എന്നോട് പറഞ്ഞത് ഒരു എംപ്ലോയിയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്, ആ എംപ്ലോയി എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് പുറത്തു പോകുന്നത്, ദെൻ അദ്ദേഹത്തിന്റെ പേറോളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പേറോളുമായിട്ട് ഈ ലാനടൈം 3.0 അറ്റൻഡൻസിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനും ഉണ്ട്, അറ്റൻഡൻസ് റിപ്പോർട്ടുകൾ, വെറൈറ്റി ഓഫ് ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ പേറോൾ ഉണ്ട്, എച്ച് ആർ സെക്ഷൻസ് ഉണ്ട്. അതിന് പുറമെ എക്സ്റ്റേണൽ ആയിട്ട് നോർമലി എല്ലാ കമ്പനീസും അവരുടേതായ ERP സൊല്യൂഷൻസ് അല്ലെങ്കിൽ പേറോൾ സിസ്റ്റംസ് ഉണ്ടാവും. അതിലേക്ക് അവർക്ക് ഈസി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനും അവർക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തെടുക്കാനും ഈ സോഫ്റ്റ്വെയർ ഈ ഡിവൈസ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് കഴിയുന്നതാണ്. ഈ സോഫ്റ്റ്വെയറിൽ എത്ര ഡിവൈസ് കണക്ട് ചെയ്യാൻ സാധിക്കും? ഈ സോഫ്റ്റ്വെയറിൽ 15 ഡിവൈസ് വരെ നമ്മൾ വളരെ ഫ്രീ ആയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ കൊടുക്കുന്നത്. അതിന് മുകളിലോട്ട് മാക്സിമം 400 ഡിവൈസ് വരെ ഇത് വളരെ ഈസി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു സെർവറിൽ 400 ഡിവൈസ് വരെ ഈ ഒരു സോഫ്റ്റ്വെയർ വഴി നമുക്ക് കണക്ട് ചെയ്യാം, ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കേ, പെർഫെക്റ്റ്. മൾട്ടി ബ്രാഞ്ചുകളുള്ള ഒരു ഓഫീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു മെഷീൻ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി വീടുകളിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മാഗ്നറ്റ് വഴി അല്ലെ ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ZK ടെക്കോയെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുകയും ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പർ ലഭിക്കുകയും ചെയ്യുന്നതാണ്. ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.